ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊതുകിൻ്റെ ശല്യമൊക്കെ മാറാനായിട്ടുള്ളത് ഈ സാധനമാണ്. ഇത് കാണുന്നുണ്ടോ? ഇത് ഇതെന്താണെന്ന് മനസ്സിലായോ? അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. കുറച്ച് വേപ്പെണ്ണ എടുത്തിട്ടുണ്ട്. വേപ്പെണ്ണ ആയതുകൊണ്ടാണ് ഈ ഒരു കളർ വന്നിരിക്കുന്നത്. വേപ്പെണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇത് കർപ്പൂരമാണ് കേട്ടോ. ഒരു കർപ്പൂരം, ഇത് ഈ ഒരു സൈസിൽ ഒരു കർപ്പൂരമെങ്കിൽ നമ്മൾ എടുക്കണം. പക്ഷേ ഇങ്ങനെ ചെറിയ കോയിൻ പോലെ കുഞ്ഞില്ലേ, അതാണെങ്കിൽ ഒരു മൂന്നെണ്ണം എങ്കിലും എടുക്കണം കേട്ടോ. അപ്പം ഞാനത് ഒരെണ്ണം എടുത്ത ശേഷം ദേ ഇങ്ങനെ നന്നായിട്ട് എന്ത് കണ്ടോ, ഞാമത്തിന് നന്നായിട്ട് അത് പൊടിയും, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതെ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഒരെണ്ണം മതി, ധാരാളമാണ്, നല്ല വാസനയാണ്. ഇത് കൊതുകുകൾക്ക് ഇതൊട്ടും ഇഷ്ടപ്പെടില്ല. ശേഷം നമ്മൾ ഇതിലൊരു തിരി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ജനലും വാതിലൊക്കെ തുറന്നു കിടന്നാൽ നമുക്ക് കൊതുക് കയറാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് നമ്മളൊന്ന് ഷെയർ ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് ഇത് കത്തിക്കാം കേട്ടോ. ഇത് നമ്മൾ കത്തിച്ച് ജനലിൻ്റെ സൈഡിൽ വെക്കുക. നമ്മൾ ജനലൊക്കെ തുറന്നു കിട്ടുന്ന സമയത്ത് ജനലിൻ്റെ സൈഡിൽ വെക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ മണം, കർപ്പൂരം നല്ല മണം നമുക്ക്, ഈ വേപ്പെണ്ണ എന്നാണ്, വേപ്പൻ്റെ ഇല എന്ന് പറഞ്ഞത് നമുക്ക് കൊതുകിനെ ഇതാക്കണ ഒരു ഇലയാണ്. അതുകൊണ്ടാണ് നമ്മൾ വേപ്പെണ്ണ എടുക്കണം എന്ന് പറഞ്ഞത്. വെളിച്ചെണ്ണയിൽ നമ്മൾ വേപ്പില ഇട്ടിട്ട്, അതായത് പച്ച വേപ്പില തന്നെ ഇട്ട് നന്നായിട്ട് നമ്മൾ തിളപ്പിച്ച് എടുത്ത് കഴിഞ്ഞിട്ട് ആ വേപ്പില നമ്മൾ ഇതാക്കി കളഞ്ഞാൽ മതി. അങ്ങനെ നമ്മൾ ചെയ്യേണ്ടത് വേപ്പില ഒന്ന് അരച്ചിട്ട് വേണം നമ്മൾ ഇതിലേക്ക് എണ്ണയിലേക്ക് ചേർക്കുന്നത്, തിളപ്പിച്ചിട്ട് വാർത്ത് കളഞ്ഞാൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ വേപ്പെണ്ണ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഞങ്ങൾ കത്തിച്ച് വെക്കുക. ഒന്നൊന്നര മണിക്കൂർ നമ്മൾ എവിടെയാണോ വാതിലിൻ്റെ സൈഡിലൊക്കെ കത്തിച്ച് വെക്കുകയാണെങ്കിൽ നല്ല വാസന ഉണ്ടാവും, നല്ല വാസന. അതുമാത്രം തന്നെ കൊതുകിനെ നമുക്ക് പുറത്ത് ഓടിപ്പിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ വീണ്ടും മഴക്കാലം തുടങ്ങി. കൊതുക് എന്ന് പറഞ്ഞാൽ മഴ എന്നൊന്നുമില്ല, ഏത് സമയത്തും കൊതുക് തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. അപ്പോൾ അതേ കർപ്പൂരം, കൊതുക് ശല്യം, പ്രാണിശല്യം എല്ലാം മാറ്റുന്നതിന് കർപ്പൂരം നല്ലതാണ്. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ പുറത്തൊക്കെ നമുക്ക് ഈ കൊതുക് വീടിനകത്ത് കയറാതിരിക്കാനും അതുപോലെ തന്നെ പാമ്പിൻ്റെയൊക്കെ ശല്യം നമുക്ക് മാറാനായിട്ട് കുറച്ച് മണ്ണെണ്ണയും നമ്മൾ അതുപോലെ തന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമ്മളൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എല്ലാ വശത്തും നമുക്കിതൊന്ന് തളിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പാമ്പിൻ്റെ ശല്യം, ഈ ഇഴജന്തുക്കളുടെ ശല്യം നമുക്ക് ഉണ്ടാവില്ല, അതുപോലെ തന്നെ കൊതുകിൻ്റെ ശല്യം നമുക്ക് ഉണ്ടാവില്ല. വീടിനകത്ത് ശരിക്കും പറഞ്ഞാൽ മണ്ണെണ്ണ ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ സ്മെല്ല് പോവില്ലല്ലോ മണ്ണെണ്ണയുടെ മണം. അതുകൊണ്ട് തന്നെ നമുക്ക് അത് എല്ലാവർക്കും ആ മണം ഇഷ്ടമാണെന്ന് നിർബന്ധമില്ല. പക്ഷേ നിങ്ങൾ ഈ മണ്ണെണ്ണ നമ്മൾ ഇത്തിരി കുറച്ച് മണ്ണെണ്ണയും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമ്മൾ ചുറ്റും സ്പ്രേ ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ വീടിൻ്റെ ചുറ്റും സ്പ്രേ ചെയ്യുകയാണെങ്കിൽ കൊതുകിനെ ശല്യമൊക്കെ നമുക്ക് കുറയ്ക്കാം. പാമ്പ് ഒട്ടും വരാതിരിക്കാം. ഫുള്ളായിട്ട് മണ്ണെണ്ണ തന്നെ നമ്മൾ തളിച്ചു കൊടുക്കണേ പാമ്പ് വരില്ല. പാമ്പിനെ, അതിൻ്റെ സ്കിന്ന്, നമ്മൾ ഈ മണ്ണെണ്ണ പാമ്പിൻ്റെ മേത്ത് ആയിക്കഴിഞ്ഞാൽ തന്നെ പാമ്പ് ചത്തുപോകും, പൊള്ളിച്ചാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാമ്പുകൾ വീടിനകത്ത് കയറാതിരിക്കാനും മണ്ണെണ്ണ ചുറ്റും തളിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഈ കൊതുക് ശല്യം വരാതിരിക്കാനും ഇത് ബെസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കൂ. അടുത്ത വീഡിയോയ്ക്ക് വരാം. താങ്ക് യു.